പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സഭ ചർച്ച ചെയ്ത് വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഏതാണ്ട് 2 മണിക്കൂറും 25 മിനിറ്റുമാണ് അടിയന്തര പ്രമേയത്തിൽ സഭയിൽ ചർച്ച നടന്നത്. വിഷ്ണുനാഥ് അവതരിപ്പിച്ച പ്രമേയത്തിൽ 11 പേരാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം പ്രമേയം വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. ആസൂത്രിതമായ ആക്രമണമാണ് നടന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേസമയം പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പി സി വിഷ്ണുനാഥ് കടുത്ത വിമർശനങ്ങൾ ഇതുവരെയും പ്രതിയെ പിടിക്കാത്തതിലുൾപ്പെടെ ഉയർത്തുകയും നാനോ ഭീകരാക്രമണമാണ് നടത്തിയതെന്ന് പറയുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവും പ്രതികളെ പിടിക്കാത്തതിലും ആദ്യം തന്നെ കോൺഗ്രസ് ആണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ചതിലുമൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ശക്തമായ വാദപ്രതിവാദങ്ങൾ സഭയിൽ നടന്നു. വി വി അരുൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ശക്തമായ വാദപ്രതിവാദങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ നടന്നു. ഒടുവിൽ അടിയന്തര പ്രമേയം തള്ളുകയായിരുന്നു. ഏറ്റവും പ്രസക്തമായ ഇതിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ സഭയിൽ എന്തൊക്കെയാണ്? രേണുക, അടിയന്തര പ്രമേയം പ്രതിപക്ഷ വി കെ ശരണ ആക്രമണത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറാകുമ്പോൾ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകാനെങ്കിലും മുഖ്യമന്ത്രിക്ക് കഴിയും? അത്തരമൊരു തീരുമാനം, അത്തരമൊരു നടപടിക്രമത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയെ വെല്ലുവിളി ഏറ്റെടുത്തുന്ന പൊതുവിൽ വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ പ്രതിയെക്കുറിച്ച് ഒരു സൂചന നൽകാൻ മുഖ്യമന്ത്രിക്കോ പോലീസിനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതായത് എ കെ ശരണ ആക്രമണത്തിൽ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നു. അത് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കാരണം എ കെ ശരണ ആക്രമിച്ചിട്ട് 4 ദിവസം പിന്നിടുന്നു. ഇതുവരെയും പ്രതിയെക്കുറിച്ച് ഒരു സൂചന നൽകാൻ പോലും മുഖ്യമന്ത്രിക്ക് തയ്യാറായില്ല. ഇത് പോലീസിൻ്റെ ഒത്താശയോടെയാണ് എ കെ ജി സെൻ്റർ ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് അത്തരമൊരു സൂചന നൽകാൻ കഴിയാത്തതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അത് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മുഖ്യമന്ത്രി ഈ ആക്രമണ കേസിൽ പ്രതികളെ പിടികൂടും, ആരെയെങ്കിലും പിടികൂടുകയല്ല പോലീസിൻ്റെ രീതി. പോലീസ് ലക്ഷ്യം കൃത്യമായി കുറ്റം ചെയ്ത ആളുകളെ പിടികൂടും, അതിനുവേണ്ടിയാണ് അന്വേഷണം നടക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ആക്രമണം നടക്കുമ്പോൾ പോലീസുകാർ ഉണ്ടായിരുന്നത് എ കെ ശരണിൻ്റെ പ്രധാന കവാടത്തിലാണ്. ആക്രമണം നടന്ന തൊട്ട് താഴെയുള്ള കവാടത്തിലുമാണ്. അവിടെ പോലീസിൻ്റെ ഭാഗത്ത് അവിടെ എ കെ ശരണിൻ്റെ പ്രധാന കവാടത്തിൽ ജോലി ഡ്യൂട്ടി ഉണ്ടായിരുന്ന പോലീസുകാരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനപ്പുറത്തേക്ക് പോലീസിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുകയാണ്. അതിൽ ഒരു മെല്ലെപ്പോക്കുമില്ല. കൃത്യമായി പ്രതികളെ പിടികൂടുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ ഈ 4 ദിവസം പിന്നിടുമ്പോഴും കൃത്യമായി ആരാണ് പ്രതികൾ എന്നതിലേക്ക് ഒരു തെളിവും സൂചനയും നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല. നിയമസഭയിൽ മുഖ്യമന്ത്രിക്കും അതിനു കഴിഞ്ഞിട്ടില്ല. ഇതാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പ്രധാന കാരണം. മറ്റു കാര്യങ്ങളൊക്കെ നടന്നത് സാധാരണഗതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ്. കണ്ണൂരിലെ കെ സുധാകരൻ്റെ മുൻകാല ചെയ്തികൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രീതി, അദ്ദേഹത്തിൻ്റെ അക്രമ രാഷ്ട്രീയ പ്രോത്സാഹന രീതിയൊക്കെ ഭരണപക്ഷം കാര്യമായി ആക്രമിച്ചു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങൾ പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടി. ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു വന്നത് ഈ ആക്രമണം നടന്ന് 5 മിനിറ്റ് ആകുമ്പോഴേ അവിടെ എങ്ങനെ വി ഡി ശ്രമിക്കണം ഇ പി ചെയ്യാൻ എത്തിയെന്ന് വി ഡി സതീശൻ ചോദിച്ചു. എങ്ങനെയാണ് അദ്ദേഹം എത്തിയത്? അരമണിക്കൂർ മുമ്പ് അദ്ദേഹം പുറപ്പെടുകയായിരുന്ന പരിഹാസമായിരുന്നു വി ഡി സതീശൻ ഇ പി ജയരാജനെതിരെ ഉന്നയിച്ചത്. പി കെ ശ്രീമതിയും അവിടെ എത്തിച്ചേർന്നതായി വിമർശനങ്ങളുണ്ടായി. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത് എ കെ ജി സെന്ററിന് എതിർവശത്തുള്ള എ കെ ജി ഫ്ളാറ്റിലാണ് ഇ പി ജയരാജൻ താമസിക്കുന്നത്. സംഭവം മറുപടി അദ്ദേഹം മുന്നിലേക്ക് ഇറങ്ങി വന്നു. പി കെ ശ്രീമതി താമസിച്ചത് എ കെ ജി സെന്ററിലാണ്. അതുകൊണ്ട് അവർക്കും അവിടെ എത്താൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അതിൽ യാതൊരു ദുരൂഹതയുമില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇ പി ജയരാജൻ ആക്രമണത്തിന് പിന്നിലെന്ന്, അല്ലെങ്കിൽ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് എങ്ങനെയാണ് സുധാകരൻ പറഞ്ഞത്? ഇത്രയും ഒരു വലിയൊരു ആക്രമണം ഉണ്ടായിട്ട് അതിനെ അപലപിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറായില്ല? രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം നടക്കുമ്പോൾ അതിനെ കൃത്യമായി അപലപിക്കാനും കുറ്റവാളിക്ക് നടപടിയെടുക്കാനും സി പി എമ്മും സർക്കാരും തയ്യാറായി. അത് അത്തരമൊരു മാന്യത എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ലെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഏതായാലും ഈ വിഷയത്തിൽ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ എ കെ ശരണ ആക്രമിച്ചതാരെന്ന ചോദ്യത്തിന് ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് തയ്യാറായില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ആ ആരോപണം മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാക്കൾ ഇവിടെ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണും. തീർച്ചയായും. എന്തായാലും അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കും. അരുൺ, ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്ന കൗതുകം ഭരണപക്ഷത്തിന്റെ ആസ്ഥാനം, പാർട്ടി ആസ്ഥാനമാണ് ആക്രമിക്കപ്പെട്ടത്. അതിൽ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു, അത് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നു തുടങ്ങിയതായിരുന്നു ഇതിലെ കൗതുകം. അതിൽ ആരോപണ വിധേയരായിരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് നേതാക്കൾ ഇതിനോടകം പറഞ്ഞിരുന്ന സാഹചര്യമൊക്കെയുണ്ട്. അങ്ങനെ ഒരു വിഷയം രാഷ്ട്രീയമായി തങ്ങൾക്ക് അനുകൂലമായി സഭയിൽ അവതരിപ്പിക്കാനും ചർച്ച നടത്താനും പ്രതിപക്ഷത്തിന് വിജയകരമായി കഴിഞ്ഞിട്ടുണ്ടോ? അതിനെ പ്രതിരോധിക്കാൻ ഭരണപക്ഷത്തിനും കഴിഞ്ഞിട്ടുണ്ടോ?
തീർച്ചയായും പ്രതിപക്ഷം അത്തരം വിഷയം കൊണ്ട് വലിയ കൃത്യമായ രാഷ്ട്രീയ നീക്കമായിരുന്നു അതിനെ ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും ആ വിഷയം ചർച്ച ചെയ്യാൻ മുന്നോട്ട് വരികയും ചെയ്തു രേണുക ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണെത്തുകയാണ് അതിൻ്റെ തത്സമയ സംരക്ഷണത്തിൽ പോകാനാകുമെന്ന് കരുതുന്നു ശരി